ശാന്തി അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന വിഷയത്തിൽ ഓർമ്മയുടെ സഹജമായ വിധി. ഇന്നത്തെ അവ്യക്ത സൂചന ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്ന ബ്രഹ്മാചാര്യാകൂ. നമ്പർ വൺ ത്യാഗത്തിൻ്റെ മാതൃകയായ ബ്രഹ്മബാബ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നിട്ടും സാധനയിൽ അഥവാ തൻ്റെ പുരുഷാർത്ഥത്തിൽ ദൃഢതയോടെ നിന്നിരുന്നു. ബ്രഹ്മബാബയുടെ ഈ ത്യാഗമാണ് സങ്കല്പശക്തിയുടെ സേവനം ചെയ്യിച്ചത്. ബ്രഹ്മബാബയുടെ തപസ്സയുടെ പ്രഭാവം ഇന്നുവരെയും മധുവൻ ഭൂമിയിൽ നമുക്കനുഭവമാണ്. ബ്രഹ്മബാബയുടെ ത്യാഗം, തപസ്സ്, സേവനത്തിൻ്റെ ഫലം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തൻ്റെ ത്യാഗത്തിൻ്റെ, തപസ്സിൻ്റെ, സേവനത്തിൻ്റെ വൈബ്രേഷൻ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. പരമാത്മാവിൻ്റെ സ്മൃതി വളരെ സഹജമായി നമുക്കുണ്ടാവാൻ സാധിക്കണം. നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പമെടുക്കൂ, ഞാൻ നിമിത്തമാണ്, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ഒരു ബാബയാണ്, യോഗത്തിലിരുന്നുകൊണ്ടും സാധന ചെയ്തുകൊണ്ടും ഇതെല്ലാം യോഗം തന്നെയല്ലേ? ബാബയുടെ സ്മൃതിയിലാണല്ലോ നാം ഇരിക്കുന്നത്. സംബന്ധമുണ്ടാകുന്നത് സങ്കല്പത്തിലൂടെയാണ്. പരസ്പരം സംബന്ധമുണ്ടെങ്കിൽ, പരസ്പരം ഓർമ്മിക്കുന്നുണ്ട് എങ്കിൽ സങ്കല്പത്തിലൂടെയല്ലേ നാം ഓർമ്മിക്കുന്നത്. പരമാത്മാവിൻ്റെ സ്മൃതിക്കായി ജപിക്കാനായി മന്ത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ തൻ്റെ മനസ്സിൽ ഏത് പ്രകാരത്തിലുള്ള അനുഭവമാണോ നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്രകാരത്തിലുള്ള ഗുണം നമുക്ക് തൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അഥവാ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശക്തിയുടെ അനുഭവം ചെയ്യണം എന്ന്. അപ്പോൾ പരമാത്മാവ് സർവശക്തനാണ്. ഈയൊരു സങ്കല്പം നമുക്ക് ആവശ്യമാണല്ലോ, ഞാൻ സർവശക്തൻ്റെ സന്താനമാണെന്ന്. ഒന്ന്, തൻ്റെ സങ്കല്പത്തിലൂടെയുള്ള ശക്തി. രണ്ട്, സർവശക്തനിൽ നിന്നുമുള്ള ശക്തി. എന്തുകൊണ്ടെന്നാൽ തൻ്റെ സങ്കല്പത്തിലൂടെ വരുന്ന ശക്തി, അതിൽ ലിമിറ്റേഷൻ ഉണ്ടാകും, പരിധി ഉണ്ടാകും. എന്നാൽ സർവശക്തൻ്റെ സന്താനമാണെന്നുള്ള സ്മൃതി, സർവശക്തനിൽ നിന്ന് നമുക്ക് സർവശക്തികളും ലഭിക്കുന്നുണ്ടല്ലോ. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഇതാണ്. യോഗം അർത്ഥം ഇരുന്നുകൊണ്ടുള്ള യോഗം മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിരന്തരം പറയാറുണ്ടല്ലോ അജപാജപം എന്ന്. ജപിക്കുന്നില്ല, പക്ഷേ മനസ്സുകൊണ്ട് സ്മൃതിയിലിരിക്കണം. നിരന്തര സ്മൃതി നമ്മളിലുണ്ടായിരിക്കണം. സർവ്വത്തിലും പരമാത്മാവുണ്ട്, എല്ലാ സ്ഥലത്തും പരമാത്മാവുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ടല്ലോ. ലോകത്തിലുള്ളവർ എല്ലാവരുടെയും ഹാജരാണെന്ന്. പക്ഷേ നമുക്കറിയാം, നമ്മളെപ്പോൾ ചിന്തിക്കുന്നു, നമ്മൾ ഏതൊരു സമയത്ത് ഏതൊരു സംബന്ധത്തിൻ്റെ സങ്കല്പത്തിലിരിക്കുന്നു, തീർച്ചയായിട്ടും ബാബയെ നാം ആഹ്വാനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. ബാബയുടെ പ്രത്യക്ഷത, ബാബയുടെ സഹായം, ബാബയുടെ സഹയോഗം കൃപയുടെയോ ദയയുടെയോ കാര്യം മാത്രമല്ല, ഇവിടെ ഏറ്റവും വലിയൊരു റിയലൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഞാൻ ആത്മാവ് പരമാത്മാവിൻ്റെ സന്താനമാണെന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് അച്ഛനമ്മമാരുടെ മേലെ ഇത്രയ്ക്കും അധികാരമുണ്ടല്ലോ. ബാബയുടെ സംബന്ധം, ബാബയുടെ സമ്പത്ത് കുട്ടികൾക്കുള്ളതാണ്. എപ്പോഴും ബാബ പറയാറുള്ളത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആണെന്നുള്ളതാണ്. എന്നിൽ നിന്നും സർവസ്വം സ്വീകരിക്കൂ. ശാന്തിയുടെ സാഗരനാണ്, പ്രേമത്തിൻ്റെ സാഗരനാണ്, ആനന്ദത്തിൻ്റെ സാഗരനാണ്, സർവശക്തനാണ്. സർവതും എന്നിൽ നിന്നും സ്വീകരിക്കൂ. സ്വയത്തിൽ നിറച്ചുകൊണ്ടിരിക്കൂ. എത്രത്തോളം സ്വയത്തിൽ നാം നിറച്ചുകൊണ്ടിരിക്കുന്നു,
സമ്പന്നമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മുഴുവൻ ദുർബലതകളും നമ്മുടെ ദൂരെയാകും. എന്നാൽ ഈ സംബന്ധത്തിൽ സത്യമായ പ്രേമമുണ്ടായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും കഠിനതകൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നാം ഓർമ്മിക്കേണ്ടത്, നിരന്തര സ്മൃതി ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു ചൊല്ലുണ്ട്, ദുഃഖത്തിലെല്ലാവരും സ്മരിക്കുന്നുണ്ട്, സുഖത്തിൽ ആരുമില്ല സ്മരിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യവും ഇതുതന്നെയായിരിക്കണം. തൻ്റെ ജീവിതത്തിൽ രാജയോഗം, സഹജയോഗം, നിരന്തര സ്മൃതി, പ്രേമത്തിൻ്റെ പരമാത്മാവിനോടൊപ്പം ഉണ്ടായിരിക്കണം. എപ്പോഴും സ്വാഭാവികമായിരിക്കണം, നാച്ചുറലായിരിക്കണം. വളരെ എളുപ്പമാണ്. എന്തു തന്നെ ഗുണം നാം എടുക്കുകയാണെങ്കിലും, ജ്ഞാനത്തിൻ്റെ സാഗരനായാലും സച്ചിത് ആനന്ദ സ്വരൂപമാണെങ്കിലും, എത്ര മഹിമകൾ ബാബയ്ക്കുണ്ടോ അതെല്ലാം നിങ്ങളെടുക്കൂ. എൻ്റെ അച്ഛനാണെന്നുള്ള സ്മൃതി ഏറ്റവും ഉയർന്നതാണ്. എനിക്ക് ഏറ്റവും വലിയ ഗൗരവമേറിയ കാര്യം ഇതാണ്, ഞാൻ ആരുടെ സന്താനമാണെന്നുള്ളത്. ബാബ തന്നെയാണ് നമ്മുടെ ശിക്ഷകനും. എനിക്ക് പുറമേ പോകേണ്ട ആവശ്യമില്ലല്ലോ. മുഴുവൻ ആധ്യാത്മിക ജ്ഞാനവും ബാബ തന്നെ ടീച്ചറായി മാറി നമ്മളെ പഠിപ്പിക്കുന്നു. സദ്ഗുരുവായി എന്ത് വരദാനമാണോ നമുക്ക് ജീവിതത്തിൽ ആവശ്യമായുള്ളത്, ആ വരദാനവും നൽകുന്നു. ഏറ്റവും നല്ല കാര്യം ഇതാണ്, കർമ്മങ്ങളുടെ ലേഖനം. മറ്റൊരു ജഡ്ജിൻ്റെ അടുത്ത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ബാബ ധർമ്മരാജനും കൂടിയാണല്ലോ. ബാബ, അച്ഛൻ, ടീച്ചർ, സദ്ഗുരു, ഒരേ സംബന്ധത്തിൽ തന്നെ ധർമ്മരാജനുമാണ്. ഇത് വളരെ സന്തോഷമായ കാര്യമാണ്. പക്ഷെ പുരുഷാർത്ഥം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കുട്ടിയായിരിക്കണമെങ്കിൽ സൽപുത്രനായിരിക്കണം, തെളിയിക്കുന്ന തരത്തിലായിരിക്കണം, എക്സാമ്പിളായിരിക്കണം. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്കും സഹജമായിരിക്കും. ഇവിടെ ഈശ്വരീയ ജന്മം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പരമാത്മാവിൻ്റെ സന്താനത്തിൻ്റെ ചിന്ത, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എല്ലാം ഇത്രയും ഉയർന്നതാണ്. എത്രത്തോളം നമ്മൾ സൽപുത്രനാകുന്നു, അതിനനുസരിച്ച് ഓരോ പ്രകാരത്തിലുമുള്ള വരദാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ഒരു മാസത്തിൽ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന വിഷയത്തിൽ ഈ ഒരു വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അഭ്യാസം ഇന്നത്തേക്കായി നിങ്ങളെല്ലാവരും ചെയ്യണം. യോഗം എങ്ങനെ സഹജമായിത്തീരും? ചെയ്യുന്നവൻ്റെയും ചെയ്യിപ്പിക്കുന്നവൻ്റെയും സ്മൃതിയിലൂടെ. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്ക്, ഓർമ്മയുടെ സഹജവിധി. ഈ സമയം ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത്, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന സ്മൃതിയിലല്ലേ ചെയ്യുന്നത്? ഈ സ്മൃതിയിൽ കർമ്മം ചെയ്യുമ്പോൾ സഹജമായ സ്മൃതിയായി, നിരന്തര യോഗിയായി. ഇപ്പോൾ ഈ പാർട്ട് അഭിനയിക്കുന്നു. ഇനി പെട്ടെന്ന് തന്നെ അടുത്ത പാർട്ടും അഭിനയിക്കും എന്ന സ്മൃതി ഉണ്ടാകണം. കളി എന്ന പോലെ അനുഭവപ്പെടണം. സാക്ഷിയായി പാർട്ട് അഭിനയിക്കുകയാണെങ്കിൽ സഹജയോഗിയാണ്. ഓം ശാന്തി.